ആപ്പിള് സ്വപ്നം കണ്ടാല് തുഫാഹ്. ഈ ആപ്പിളിനേക്ക് ഒരുപാട് വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്, ഒരുപാട് അർത്ഥങ്ങളിലേക്ക്. ഇപ്പോൾ നമ്മുടെ മഹാനായ ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹുവിൻ്റെയും അതുപോലെ തന്നെ മഹാനായ അബ്ദുൽ ഗനി നാബിൽസി റളിയല്ലാഹു അൻഹുവിൻ്റെയും, ഇവരെന്ന് പറഞ്ഞാൽ സ്വപ്ന വ്യാഖ്യാനം പറയുന്നതിൽ ശ്രുതിപ്പെട്ട വലിയ മഹാന്മാരാണ്, വലിയ അറിയപ്പെട്ട പണ്ഡിതരാണ്. അവ രണ്ടുപേരുടെയും സ്വപ്ന വ്യാഖ്യാനത്തിൻ്റെ മഴജമായ കിതാബാണ് തഫ്സീറുൽ അഹ്ലാം. രണ്ടുപേരുടെയും സ്വപ്ന വ്യാഖ്യാനം അതിൽ കൊടുക്കും. ആ കിതാബിൻ്റെ 189-ാമത്തെ പേജിൽ അവിടെ തുഫാഹ് പറയുന്നിടത്ത് മഹാനായ അബ്ദുൽ ഗനി നാബൽസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, കാല അബ്ദുൽ ഗനി നാബൽസി ഉണ്ടോ, അവർ പറഞ്ഞ എന്താണ് തുഫാഹ്? ഹുവ യദുല്ലു ഫിൽ മനാമി അലൽ ഔലാദ്. ഒരർത്ഥം കൊടുത്ത അങ്ങനെയാണ്, ആപ്പിള് എന്ന് സ്വപ്നം കാണുമ്പം നമ്മളെ മക്കളുടെ മേലിലേക്കാണ് ഇപ്പം അത് കുറിക്കുന്നതെന്ന്. ഔലാദിൻ്റെ മേലിൽ മക്കളെ, സന്താനങ്ങൾ, അവരുടെ മേലിലാണ് അതിൻ്റെ വ്യാഖ്യാനം വരുന്നത്. അതുപോലെ തന്നെ നല്ല ഒരുപാട് മാർഗങ്ങളിലേക്ക് അത് പോകുന്നുണ്ട് എന്നും മഹാനായ അബ്ദുൽ ഗനി നബിൽസിറുല്ലാൻ പറയുന്നുണ്ട്. ബില്ലസ്തിഖാ വല്യഹ്വാന്, സഹോദരന്മാർ, നമ്മളെ കൂട്ടുകുടുംബക്കാർ, അങ്ങനെ സുഹൃത്തുക്കൾ, അങ്ങനെ അതിലേക്കൊക്കെ പല രൂപത്തിലത് പോകുന്നുണ്ട് എന്നാണ്. പിന്നെ അത് ഓരോന്നിനനുസരിച്ചുകൊണ്ടും വ്യാഖ്യാനം മാറും എന്നുള്ളത് മഹാനായ ഇബ്നു സീരീൻ റളിയല്ലാഹുവിനോടും തന്നെ പറയുന്നുണ്ട്. കാല ഇബ്നു സീരീൻ ഉണ്ടോ, ഇബ്നു സീരീൻ റളിയല്ലാഹുവിനോട് പറയുന്നത് ഇത് കണ്ടത് ആരാണെന്ന, ഈ ആപ്പിള് കണ്ടത് ഒരു കച്ചവടക്കാരനാണോ, അതല്ല ഒരു രാജാവാണോ, അതല്ല ഈ പറയുന്ന വേറെന്തെങ്കിലും ജോലിക്ക് പോകുന്ന ഒരാളാണോ, ഇങ്ങനെ തുടങ്ങിയിട്ട് ഓരോരുത്തരും എടുത്തിടുകയാണ്. അതായത് അതിനനുസരിച്ചൊക്കെ വ്യാഖ്യാനം മാറും. ഒരു കച്ചവടക്കാരൻ ഈ പറയുന്ന ആപ്പിള് സ്വപ്നം കാണുന്ന സമയത്ത് അപ്പം അത് അവൻ്റെ കച്ചവടവുമായി ബന്ധപ്പെട്ടുള്ള അവൻ്റെ പരാജയം, അതുപോലെ തന്നെ ലാഭം എന്നതിലേക്കാണ് ആ ആപ്പിളിനെ കുറിക്കുക എന്നുള്ളത് ഇബ്നു സീരീൻ തങ്ങൾ ആ കിതാബിൽ തന്നെ അവൻ പറയുന്നുണ്ട്. അങ്ങനെ ഓരോന്നിനനുസരിച്ചുകൊണ്ടും ഓരോ അടിസ്ഥാനത്തിലും. അപ്പൊ പിന്നെ അതുപോലെ തന്നെ പിന്നോട് ഇവിടെ പറഞ്ഞ എന്താ, കേടുള്ള ആപ്പിള് എന്ന് അവിടെ പറഞ്ഞത്. ഇവിടെ അങ്ങനെയാണല്ലോ വന്നത്, കേടുള്ള ആപ്പിള്. അപ്പോ ആപ്പിള് നല്ല രൂപത്തിലല്ല. അപ്പൊ അവിടെ തന്നെ പറയുന്നുണ്ട് ഈ ആപ്പിള് എങ്ങനെ വന്നത്, അതായത് ഇത് മധുരമുള്ളതാണോ, മധുരമുള്ളത് എന്ന അടിസ്ഥാനത്തിൽ വരുമ്പോൾ എന്തില്ല, അതിന് കേടൊന്നുമില്ല. സാധാരണഗതിയിൽ ആപ്പിള് മധുരമുള്ള നല്ല ആപ്പിളിന്റെ രൂപത്തിൽ വരുമ്പം അതിന് പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയാണ് സ്ഥലത്ത് വക്കീല അത്തുഫാഹുൽ ഹൽവ ഉണ്ട്, മധുരമുള്ള ആപ്പിളാണ് എന്നുണ്ടെങ്കിൽ അത് റിസുക്കുൻ ഹലാൽ. അപ്പം നല്ല ഹലാലായ ഭക്ഷണം നമുക്ക് കിട്ടും എന്നതിൻ്റെ മേലിൽ വ്യാഖ്യാനം കുറിക്കാൻ കഴിയും. നേരെ മറിച്ച് അത് എൻ്റെ പുളി, അതുപോലെ തന്നെ കയ്പ്പ്, അത് രൂപത്തിലൊക്കെ വരുമ്പോൾ അതന്നെ ഇപ്പം കേടായത്, അതിൻ്റെ ആപ്പിളിൻ്റെ തനിമയിലല്ല വരുന്നത്, ഹാമിൽ തന്നെ പുളി എന്നാണ്. അതുപോലെ തന്നെ കയ്പ്പുള്ളത് വരും, കയ്പ്പുള്ള ആപ്പിൾ വരും. അപ്പൊ അതിനനുസരിച്ച് കൊണ്ട് അതിൻ്റെ വ്യാഖ്യാനം മാറുകയും ചെയ്യും. അപ്പൊ അവിടെ ചില അടിസ്ഥാനത്തിൽ നോക്കുന്ന സമയത്ത് ഹറാമ്, അപ്പൊ ഹറാമിന്റെ മുതലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എന്നുള്ള ചില വ്യാഖ്യാനം അവിടെ കൊടുക്കാൻ കഴിയും. എന്നാൽ അങ്ങനെയൊന്നുമില്ല ഈ പറയുന്ന രൂപത്തിൽ എൻ്റെ ഈ കയ്പേറിയതും അതുപോലെ തന്നെ പുളിയുള്ളതുമായ രൂപത്തിലുള്ള ആപ്പിളാകുന്ന സമയത്ത് ഈ നാബൽസി റളിയല്ലാഹു അൻഹുവോട് തന്നെ പറയുന്നുണ്ട് എൻ്റെ കയ്പേറിയതും കേടായതായ ആപ്പിളാണ് എന്നുണ്ടെങ്കിൽ എൻ്റെ അതിൻ്റെ വ്യാഖ്യാനം സ്വഹ്ബ്. സ്വഹ്ബ് എന്ന് പറഞ്ഞാൽ ശബ്ദകോലാഹലങ്ങൾ, ഏതായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടല്ലോ വാക്ക് തർക്കങ്ങൾ ഒക്കെ ഉണ്ടാവുക. അതുപോലെ തെസ്റ്റീത്ത്, അപ്പൊ ശബ്ദകോലാഹലം, നമ്മളങ്ങനെ കലഹിക്കുക, സംസാരിക്കുക, അങ്ങനെ അതിൽ കലമ്പുക എന്നൊക്കെ പറഞ്ഞ സംഗതി. അപ്പൊ അങ്ങനെയുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. അതിൽ വലിയ പേടിയായിട്ട് അങ്ങനെ ഉണ്ടല്ലോ, വലിയ പേടിപ്പെടുത്തുന്ന രൂപത്തിൽ നമ്മളെ അപായപ്പെടുത്തി കളയും, നമ്മൾ ആകെ പ്രയാസപ്പെട്ടു പോകും, ഇടങ്ങേറായി പോകും എന്നുള്ള രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങളൊന്നുമില്ല. ഇതിന് മൊത്തത്തിൽ ആപ്പിള് എന്നുള്ള സ്വപ്നം കാണുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അതേ രീതിയാണ്ട് നമ്മൾ ഒരു ആപ്പിള് എന്ന് പറയുമ്പോൾ നമ്മളെ പഴവർഗ്ഗങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ടോപ്പിൽ നിൽക്കുന്ന ഒന്നല്ലേ. അപ്പോൾ അത് സ്വപ്നം കാണുമ്പോൾ എന്തായാലും നല്ലൊരു വ്യാഖ്യാനമാണ്, അതുപോലെ തന്നെ അതിന് യാതൊരു പ്രയാസമില്ല എന്നൊന്നുമില്ല. ചെറിയ ചെറിയ രൂപത്തിലുള്ള എന്തുണ്ട്, ഹമ്മ്, ബുദ്ധിമുട്ട് എന്നൊക്കെ അർത്ഥം കൊടുത്തോരുണ്ട്. ഇപ്പം ഇബ്നു സീരീൻ തങ്ങൾ തന്നെ കൊടുത്ത എന്താ, ആ തുഫാഹുവ ഹമ്മത്തുർ റജുലുണ്ട്, ഒരു മനുഷ്യന്റെ ഹമ്മ്, ടെൻഷൻ ഉണ്ടാവുമല്ലോ, ആ ടെൻഷൻ അടിക്കുന്ന ഒരു രൂപത്തിലേക്കും ഈ ആപ്പിൾ സ്വപ്നം കണ്ടാൽ അങ്ങനെയും വരും. അപ്പോൾ അങ്ങനത്തെ ഒരു ടെൻഷൻ ആകുന്ന ഒരാളിങ്ങനെ ആപ്പിള് കാണുമ്പം
അവൻ്റെ ടെൻഷനൊക്കെ അവിടെ പോയി പോകും എന്നുള്ള വ്യാഖ്യാനം ഒന്നും കൊടുക്കാൻ പറ്റില്ല. അതൊക്കെ നമ്മുടെ അനുമാനത്തിന്റെ വ്യാഖ്യാന. അപ്പോൾ അവന് കുറച്ചുകൂടി ടെൻഷനുകൾ കൂടും എന്നാണ് ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥമുള്ളൂ. എന്നുവെച്ചാൽ കച്ചവടക്കാരൻ കാണുമ്പോൾ അത് മാറി, അത് അവന്റെ കച്ചവട ലാഭക്കൂറ് അതിലേക്ക് ആട് പോവും, അങ്ങനെയായി പോവും. അതിനനുസരിച്ചുകൊണ്ടൊക്കെ വ്യാഖ്യാനം അങ്ങനെയാണ്, ഓരോ ഓരോന്നിനനുസരിച്ചുകൊണ്ട് ഇങ്ങനെ തെന്നി മാറിക്കൊണ്ടേയിരിക്കും. ഇന്ന് അടുന്നത് കണ്ടാലോ, നമ്മളിപ്പോൾ എൻ്റെ ആപ്പിളിൻ്റെ ഒരു തൈ, അല്ലെങ്കിൽ ആപ്പിളിൻ്റെ ആപ്പിൾ അങ്ങനെ ഉണ്ടാക്കുക വെച്ചാൽ അങ്ങനെ അത് നടുന്നതായിട്ട് അത് ഉണ്ടാക്കുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ എന്റെ അതിന്റെ വ്യാഖ്യാനം ഇബ്നു സീരിൻ ഞങ്ങൾ കൊടുത്ത് ഒരു യത്തീമായ കുട്ടിനെ പരിപാലനം എന്നാണ് ഉണ്ടോ. യുറബി യത്തീമൻ, ഒരു യത്തീമായ ഒരു കുട്ടിനെ അവൻ പരിപാലിക്കും. അപ്പൊ നമ്മളുണ്ടല്ലോ യത്തീം കുട്ടികളെ, കുട്ടികളോട് നമുക്ക് വല്ലാത്തൊരു സ്നേഹം, അവരെ പരിപാലിക്കുക. അപ്പൊ അതിന് അതിനുള്ള വ്യാഖ്യാനം എന്താ വന്നത്, അതിനുള്ള കാണൽ എന്താ കണ്ടത്, ആപ്പിളിന്റെ മരം നടുന്നതായിട്ടാണ് കണ്ടത്. വ്യാഖ്യാനം പറയാം, അതിൽ പേടിപ്പെടുത്തുന്ന രൂപത്തിൽ സ്വപ്നമൊന്നുമില്ല എന്നർത്ഥം. അള്ളാഹു അലം സ്വഭാവം.